പ്രസാദ്, ഇപ്പോ കലൂരിൽ ഞാൻ ശ്യാം നിൽക്കുന്ന ഭാഗത്തൊക്കെ ഇപ്പൊ ഡൽഹിയിലൊക്കെ പോയി നിൽക്കുന്നതിന് സമാനമായ അവസ്ഥയാണ് ഇതിപ്പോ അഞ്ചാം ദിവസവും. ഇപ്പൊ അതായത് ഈ ബ്രഹ്മപുരത്തിന് അടുത്തുള്ള പ്രദേശങ്ങൾക്ക് അപ്പുറത്തേക്ക് കൂടി പുക വ്യാപിച്ചു എന്നാണല്ലോ അറിയാൻ കഴിഞ്ഞത്. എന്താണ് അവസ്ഥ ഇപ്പോ? അഞ്ജിത, ഇപ്പോൾ ഈ നമ്മളിപ്പോൾ നിൽക്കുന്നത് കലൂർ രാവിലെ ആളുകൾ കൂടുതലായിട്ട് വരുന്ന ഒരു പ്രദേശം കൂടിയാണ്. വ്യായാമത്തിനും മറ്റുമൊക്കെ ആയിട്ട് ആളുകൾ ഏറ്റവും കൂടുതൽ ഇങ്ങോട്ടേക്ക് വരുന്ന ഒരു പ്രദേശമാണ്. ഇവിടെ ഇപ്പോൾ രാവിലെ വന്ന സമയത്ത് ആ പുകയില്ലായിരുന്നു, പക്ഷേ ഇപ്പോൾ നല്ല രീതിയിൽ ഇങ്ങോട്ടേക്ക് പുക വ്യാപിച്ചു കൊണ്ടിരിക്കുകയാണ്. അത് വലിയ രീതിയിൽ ഇവിടെ വരുന്ന ആളുകൾക്ക് ശ്വാസതടസ്സം ഉൾപ്പെടെ ഉണ്ടാകുന്നുണ്ട്. രാവിലെ നിരവധി ആളുകളാണ് ഇവിടെ നടക്കാനും മറ്റുമൊക്കെ ആയിട്ട് ഇങ്ങോട്ടേക്ക് എത്തിച്ചേരുന്നത്. അങ്ങനെ വരുന്ന ആളുകൾക്ക് അവർക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകുന്നു. മറ്റൊന്ന്, ഈ കൊച്ചിക്ക് പുറത്തേക്ക് ഈ പുക വ്യാപിക്കുന്നു എന്നതാണ് പ്രധാനമായിട്ടും ഇങ്ങനെ പുക കൂടുതലായിട്ട് വരുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകുന്നു. ഇന്ന് അഞ്ച് ദിവസമായി കൊച്ചി കൂടുതൽ ശ്വാസം മുട്ടുകയാണ് എന്ന് വേണം നമുക്ക് പറയാം. നമുക്ക് ഇവിടുത്തെ രാവിലെ നടക്കാൻ വരുന്ന ആളുകളോട് ഈ കാര്യങ്ങൾ ചോദിച്ചറിയാം. ചേട്ടാ, ഇന്ന് രാവിലെ കാര്യമായ പുകയില്ലായിരുന്നു, ഇപ്പോൾ ശക്തമായ രീതിയിൽ പുക വന്നുകൊണ്ടിരിക്കുക. ഇന്നലെ ഈ ഭാഗത്ത് പുകയുണ്ടായിരുന്നില്ല, ഞങ്ങൾ നടക്കുകയൊക്കെ ചെയ്തിരുന്നു. ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മളെ ആരോഗ്യം സംരക്ഷിക്കാൻ വേണ്ടി ഈ നടപ്പിനിറങ്ങിയപ്പോൾ ഇപ്പോൾ അത് പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്കാണ് ഇവിടെ കാണുന്നത്. ഇത് 2011 അച്യുതാനന്ദൻ സർക്കാർ 105 ഏക്കറോളം കൊടുത്തിട്ട് വളരെ ഭംഗിയായിട്ട് ശാസ്ത്രീയമായി വേസ്റ്റ് സംസ്കരിക്കാൻ വേണ്ടി, വേസ്റ്റ് മാനേജ്മെൻറ്റിന് വേണ്ടി അന്നത്തെ ഗവൺമെൻറ് കൊടുത്തൊരു സ്ഥലം നല്ല രീതിയിൽ ഉപയോഗിക്കാനായിട്ട് കോൺഗ്രസിൻ്റെ കോർപ്പറേഷൻ ഭരിച്ച ആൾക്കാർക്കും കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ നിർഭാഗ്യകരമെന്ന് പറയട്ടെ, ഇതിൽ രാഷ്ട്രീയം പറഞ്ഞിട്ട് കാര്യമല്ലോ. എനിക്ക് ശ്വാസം മുട്ടിയാൽ ഇതിനകത്ത് എല്ലാവർക്കും ഒരുപോലെയാണ് ഈ ശ്വാസം മുട്ട് വരുന്നത്. അതിൽ രാഷ്ട്രീയവും മറ്റുള്ള കാര്യങ്ങളൊന്നും നമുക്ക് ബാധിക്കുന്നില്ല. ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു നല്ല രീതിയിൽ കാര്യങ്ങൾ കൊണ്ടുപോകാനായിട്ട് ഇപ്പോഴും ആർക്കും ഇവിടെ സാധിക്കുന്നില്ല എന്നുള്ള വലിയൊരു പരാജയമാണ്. ഉദ്യോഗസ്ഥരൊക്കെ കാശും ശമ്പളവും ഒക്കെ മേടിച്ച് കിമ്പളമൊക്കെ മേടിച്ചിരിക്കുന്നുണ്ട്, ഇവരിതൊക്കെ ഇതെന്താണ് ചെയ്യുന്നതെന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല. ഇത്രയും വർഷങ്ങളായി മെട്രോ സിറ്റിയായി, ഇൻ്റർനാഷണൽ സ്റ്റേഡിയം ഉണ്ട്, നമുക്ക് ഇല്ലാത്ത എല്ലാ ഡെവലപ്മെൻസും വന്നിട്ടുണ്ട്. മെട്രോ, വാട്ടർ മെട്രോ വരുന്നു, പക്ഷേ മനുഷ്യൻ ഇവിടെ നല്ല രീതിയിൽ പോകുമ്പോൾ ഒന്ന് ടോയ്ലറ്റോ വാഷ്റൂമോ അല്ലെങ്കിൽ ഇതുപോലെയുള്ള ഈ ഇങ്ങനെയുള്ള ഒരു അന്തരീക്ഷത്തിൽ മനുഷ്യനെങ്ങനെയാണ് ജീവിക്കുന്നത്? മറ്റുള്ള സംസ്ഥാനങ്ങളിലൊക്കെ നമ്മൾ യാത്ര ചെയ്യുന്നല്ലേ, നമ്മൾ കാണുന്നല്ലേ എത്ര ഭംഗിയായിട്ടാണ് ബാംഗ്ലൂരും മറ്റുള്ള സിറ്റി പൂനെയും ബോംബെയൊക്കെ. അവിടെയൊക്കെ എത്ര തിരക്കുണ്ടെങ്കിൽ പോലും എല്ലാ സൗകര്യങ്ങളും കൃത്യമായിട്ട് മനുഷ്യനുണ്ട്. ഈ രാവിലെ വന്നിട്ട് വലിയ രീതിയിൽ പുകയാണല്ലേ? വലിയ രീതിയിൽ പുകയാണ്, ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായി. അവിടെ നിന്ന് ഞങ്ങൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങി, ഫ്രണ്ടിൽ ഇറങ്ങിയപ്പോൾ തന്നെ എനിക്ക് ശ്വാസം മുട്ടലുണ്ടായി. അപ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ചു ഇവിടെ എവിടെയെങ്കിലും വളരെ ചെറിയ ചവറങ്ങാനും ഇട്ട് കത്തിക്കണം. പിന്നെ പിന്നെ പോകെ പോകെ എനിക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. ഞാൻ അങ്ങനെയാണ് മാസ്ക് എടുത്ത് വെച്ചത്. മാസ്ക് വെച്ചിട്ടും നടക്കാൻ പറ്റുന്നില്ല. ഈ പുക എന്നിട്ട് മാസ്ക് വെച്ചിട്ടും അത് എഫക്റ്റ് നല്ലോണം ചെയ്യുന്നുണ്ട്. പക്ഷേ ഇത് കൊച്ചി നിവാസികളോട് കാണിക്കുന്ന ഒരു വലിയൊരു ക്രൂരതയാണ് കേട്ടോ. ഇതെന്താ ഈ മിസ്റ്റർ ആൽബർട്ട് പറഞ്ഞതുപോലെ മെട്രോ സിറ്റിയായി, ഇത്രയും വലിയ വലിയ സാഹചര്യങ്ങളൊക്കെ ആയെന്ന് ഇവർ പറയണു. ഇതൊക്കെയല്ലേ പരിഹരിക്കേണ്ട കാര്യങ്ങൾ? ഇതല്ലേ ജനങ്ങൾക്ക് നല്ല ആളുകൾ അവരുടെ അവസ്ഥയാണ് പറയുന്നത്. ഒന്നല്ല, അഞ്ച് ദിവസമായി ഒരു മര്യാദയ്ക്ക് ശ്വസിക്കാൻ പോലും കഴിയാതെ, പിന്നെ എന്ത് മെട്രോ നഗരം എന്ന് പറഞ്ഞിട്ട് കാര്യം.